بسم الله الرحمن الرحيم ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാനല്ലേ ഇതൊക്കെ പറഞ്ഞത്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാനാ പറഞ്ഞു, റബ്ബാരാ ഇതൊക്കെ പറഞ്ഞു. ഇനി മുഅ്മിനും കാഫിറും അല്ലാത്ത ഒരു വിഭാഗം മനുഷ്യരിൽ ഉണ്ടെന്നാണ് നമ്മൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുനാഫിക്കീങ്ങൾ, ഹിപ്പോക്രൈറ്റ്സ്. എന്താ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കും, പക്ഷെ ഉള്ളിൽ അവന് സംഗതി തലേ കയറിയിട്ടില്ല. അവന് ഉള്ളുകൊണ്ട് കാഫിറാ, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് തിന്മയെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്താ ആയത്ത് നോക്കൂ, അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടോ നേരെ പോകുന്ന വിഷയമാറ്റം നോക്കൂ. എന്താണ്? വയഖൂലൂന, അവര് പറയുന്നുണ്ട് ചില ആളുകൾ, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതാണ് അള്ളാഹു, ഈ റബ്ബിന്റെ വചനമാണ് ഖുർആൻ, അള്ളാഹുവാണ് നിന്നോട് ഈ പറയുന്നത്, എന്റെ റസൂൽ എന്റെ ദൂതനാണ്, ഓൺ ബിഹാഫ് ഓഫ് മീ, എനിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞുതരാണ്. എന്നാലും ചില ആളുകൾ പറയും, വയഖൂലൂൻ, അവര് പറയുന്നുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്, അന്നുമുണ്ട്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളിൽ മുഅ്മിനീങ്ങളെന്ന് കരുതപ്പെടുന്നവരിൽ തന്നെ ഒരു വിഭാഗം ഇങ്ങനെ ഉണ്ടാകും. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താ അവര് പറയാ? ആമന്നാ ബില്ലാഹി വബിർ റസൂൽ, അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾക്ക് ഈമാനുണ്ട്. അള്ളാഹും റസൂലും പറഞ്ഞത് ഞങ്ങൾ കേൾക്കുക അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നവര് പറയുന്നു. അള്ളാഹു റസൂലൊക്കെ ഈമാനുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചുടലിലാകരം കൊണ്ടുപോയി കിടത്തുക. അതുകൊണ്ട് മുസ്ലിമാണ്, പള്ളിക്കട്ട് തന്നെ ആയിക്കോട്ടെ, ഞാൻ മുസ്ലിമാണ്. അല്ലാഹു റസൂലും പറഞ്ഞു, നമുക്കത് 100% അപ്പുറത്തേക്ക് ഒന്നില്ല. ശരിയാണ്. ഞങ്ങൾക്ക് അല്ലാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടെന്ന് പറയുകയും ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തവരിൽ ഒരു വിഭാഗം, ഫരീഖും, ഒരു പക്ഷം, ഒരു ന്യൂനപക്ഷം, കുറച്ചാൾക്കാർ, ബഹുഭൂരിപക്ഷം ഒക്കെ ആ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞവരിലെ ഒരു വിഭാഗം ആളുകൾ പുറംതിരിഞ്ഞു പോകും. എത്തവല്ല, പുറംതിരിഞ്ഞു നടക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചു നടക്കും. ഇങ്ങനെയൊക്കെ നാവ് കൊണ്ട് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ നിയമം വരുമ്പോൾ അനുസരിക്കാൻ മടി വരുന്നവർ, അല്ലാഹുക്ക് ഇഷ്ടമല്ല, ശരിയാണ്, പക്ഷേ എന്നെ കൊണ്ടിന് പാവില്ല എന്ന് നാവ് കൊണ്ട് പറയൂല, കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നവർ. ഈ വിഭാഗം മുഅ്മിനീങ്ങളല്ലേ? അല്ല, മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താ മുഅ്മിനീങ്ങളെ പറയണത്? നമുക്കിത് പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു വിഭാഗത്തിന് അവിടെ ശാഠ്യം ഉണ്ടാവുന്ന നാട്ടില് കല്യാണം നടക്കാൻ കള്ളുകുപ്പിയൊക്കെ പൊട്ടിക്കണം, ഏ പറ്റൂല എന്ന് എല്ലാരും, ഒന്ന് രണ്ട് മൂത്ത മകൻ, അവന്റെ അനുജൻ, അവന്റെ രണ്ട് സുഹൃത്ത്, ഇത്ര ഉണ്ടാവും, ഒരു 20 ആളുണ്ടെങ്കിൽ ഒരു 4 ആൾക്ക് ഒരു അഭിപ്രായം അത് ചെയ്തേ പറ്റൂ. നാട്ടിലൊക്കെ ഉറൂസുകളൊക്കെ നടക്കാറുണ്ട്, മഹാന്മാരുടെ അനുസ്മരണങ്ങളൊക്കെ. അവിടെ പറ്റാത്തത് ചെയ്യരുത് എന്ന് കമ്മിറ്റിക്കാര് തീരുമാനിച്ചു വിചാരിക്കാം, കുറച്ചാൾക്കാർ എന്താ ചെയ്തുകൂടെ, എന്തെങ്കിലും ഒരു തോന്നിവാസം നടക്കുന്നുണ്ട്, പറ്റില്ല എന്ന് ഖണ്ഡിതമായ തീരുമാനം എല്ലാവരും, സർവമത കക്ഷി, സർവമത അല്ല, നമ്മൾ ഒരു മതമാണ്, ഒരു മത സർവ സംഘ യോഗം ചേർന്നു ഒക്കെ നിർത്തല്ലേ. എന്നാലും ചില ആൾക്കാർ, ഏ നമ്മളെ കച്ചവടം പൊടിപൊടിക്കണ നേരാണ്, നമുക്ക് ചെയ്തേ പറ്റേ പറ്റൂ. ഒരു വിഭാഗം മുനാഫിക്കുകൾ ഒരു സമൂഹത്തിന്റെ കൂടെ ഞങ്ങളും ആൾക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്, അവർ മുഅ്മിനുകളല്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിലൊക്കെ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. കള്ളുകുടിയും ചീട്ടുകളിയും മാത്രമല്ല, ഏതെല്ലാം വിഷയങ്ങൾ, പലിശ ഇടപാടുകൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ
ഹൃദയം കടുത്തു പോകുമോടോ? അള്ളാഹു തആല മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞ ചൊല്ലാൻ കഴിയില്ല. എന്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, അതിലേക്ക് നന്മ കയറിയിട്ടില്ല, അത് പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല എന്നല്ല. നമുക്കത് വേണോ? അള്ളാഹുവിനെ വേണോ? നീ പറഞ്ഞത് കേട്ടോ, ഇല്ലേ, എനിക്ക് ഇഷ്ടമാണ്. യു ക്യാൻ ഹാവ് ഇറ്റ്, യു സഫർ ദ കോൺസിക്വൻസസ്. അള്ളാഹുവിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആരാ പിന്നെ അതിന് മസല പറയും? ആരാണ് ഇത് ഹലാലെന്ന് പറയുന്നത്? ഏതെങ്കിലും ജാതിയിലോ ഏതെങ്കിലും ഏത് സംഘടന കൊണ്ടുവരും മ്യൂസിക് ഹലാലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ മേളകളിൽ പോയിരിക്കുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ നാട്ടിലെ ഫിലിം സ്റ്റാറുകൾ, സെലിബ്രിറ്റികൾ വരുമ്പോ നമ്മുടെ ക്ലബുകളിൽ മറ്റിടങ്ങളിൽ ഗാനമേ ആരാ പോകുന്നത്? നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം പെണ്ണുങ്ങൾ. ഇതാണ് വേദന, ഇതാണ് വേദന മുഅ്മിനീങ്ങളെ. പ്രത്യേകിച്ച് മലബാർ ഏരിയ പ്രദേശം, ഒരുപാട് ആലിമികൾ ഉണ്ടായ പ്രദേശമാണ്, സ്വഹാബത്ത് കടന്നുപോയ പ്രദേശമാണ് നമ്മുടെ നാട്. അവിടെക്കുള്ള ചെറുപ്പക്കാർ സ്വലാത്തിന് മുമ്പിലാണ് അല്ലേ, റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാമിന് മുമ്പിലാണ്, പക്ഷെ ഗാനമേളക്ക് ഒന്നാമത്തെ സഫ് തന്നെയാണ്. ഇത് പാടില്ലെന്നറിഞ്ഞ പിന്നെ എങ്ങനെയാ പോവാ? കുറച്ചാളുകൾ അപ്പോഴും തിന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കും. അവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് അല്ലാഹുവിന്റെ ആജ്ഞ. പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചു എന്ന് പറയാം. അല്ലാഹു തആല വിഷയം അത് അത് ബാക്കിയൊക്കെ നമ്മൾ അനുസരിച്ചു. അടുത്തതോ ഇതും കൂടെ ബാക്കിയൊക്കെ. ഇങ്ങനെ ജീവിതത്തിൽ അല്ലാഹു തആലയെ ഇടപെടുത്താതെ, ദീനിനെ ഇടപെടുത്താതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന ആളുകൾ, അവർ അല്ലാഹുവിനെ അനുസരിച്ചുവോ? ഇല്ല. ഇത് ന്യൂനപക്ഷമായിരിക്കുന്നതാണ്. കാരണം അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ ജംഹൂറിന്റെയും ബഹുഭൂരിപക്ഷത്തിന്റെയും ഹൃദയത്തിൽ ഹിദായത്തിന്റെ പ്രകാശം കൊടുത്തിട്ടുണ്ടെന്നാണ്. അവർക്ക് തിരിയും ഇത് തെറ്റാണ്. മിനിമം അവരതിൽ പോയില്ലെങ്കിലും അറിയാം ഇത് തെറ്റാണ്. ഈ ബോധം ഈമാൻ ഉള്ളവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ഈമാൻ എടുത്തു കളയപ്പെട്ടവർ ചിന്തിക്കും അതിലെന്താണ് കുഴപ്പം. നടന്നൂടെ മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മുസ്ലിമിയാണ്, ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹു റസൂലിനെ വിശ്വസിക്കുന്നവരാണ്, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചു. ആരാണോ പറഞ്ഞത്, അല്ലാഹുവിന്റെ ദീനാണോ പറഞ്ഞത്, ഞാൻ അംഗീകരിച്ചു എന്ന് പറയുന്നവരിൽ ചില വിഭാഗം ഇങ്ങനെ പോകുന്നവരുണ്ട്. അള്ളാഹുവിന്റെ നിയമം പഠിപ്പിക്കാൻ വരികയാണ്. അള്ളാഹുവിന്റെ ചില ഖണ്ഡിതമായ ചില തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങളാണ് വരും ആയത്തുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ആ ആയത്തുകൾക്കുള്ള ചുവടുവെപ്പാണ് അള്ളാഹു ചെയ്യുന്നത്. ഇതാണ് കേട്ടോ യാഥാർത്ഥ്യം. പക്ഷേ ഇത് വേണ്ടെന്ന് പറയുന്നവർ വരും, ഇതിനെതിരെ നിൽക്കുന്നവർ വരും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടി വേണ്ട നമ്മൾ തീരുമാനിച്ചാൽ അത് വേണം എന്ന് ശക്തം പിടിക്കുന്ന ന്യൂനപക്ഷം, ഇതാണ് ഫരീഖും മിൻഹും. കുറച്ചാൾക്കാർ ഞങ്ങൾക്ക് നടത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെ തിരിച്ചറിയണം, അവർക്ക് തിരുത്തി കൊടുക്കണം, അവർ തിരുത്താൻ തയ്യാറാവണം. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങൾ അല്ലേ? അല്ലേ? എത്ര ഗൗരവമാണ് അള്ളാഹുവിന്റെ പ്രയോഗം. അപ്പോ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, മുസ്ലിമാണോ? ഇസ്ലാമിലേക്ക് മുഴുവൻ കടക്കണം. തലട്ട് കടന്നാൽ പോരാ, ശരീരം മുഴുവനും കടക്ക്. അല്ലാഹുവിനെ നിന്നെ സബ്മിറ്റ് ചെയ്യാം, അതാണ് ഇസ്ലാം. എന്റെ ഇഷ്ടമല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ നിന്നു കൊടുക്കുന്നു, അതിനാണ് മുസ്ലിം എന്ന് പറയാ. ഐ സബ്മിറ്റ് മൈസെൽഫ് ടു ദ വിൽ ഓഫ് അല്ലാഹ്. അല്ലാഹുവിന്റെ ഇഷ്ടം എന്താ, അതിന് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. നിസ്കരിക്കണം, അല്ലാഹു നിസ്കരിക്കാൻ പറഞ്ഞ നേരം എനിക്കിവിടെ ചോയ്സ് ഇല്ല. അല്ലാഹു പറഞ്ഞു, ഞാൻ നിർവഹിച്ചേ പറ്റൂ. അതാണ് നിസ്കാരം. റമദാൻ നോമ്പ് വേണോ വേണ്ടേ നിനക്ക് എടുക്കാം. റമദാനിൽ നോമ്പ് നോച്ചേ പറ്റൂ. നീ ടൂർ പോണോ പോണ്ടോ സബ് ടു യു. പക്ഷേ കഅബാലയത്തിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്തേ പറ്റൂ. ബാക്കിയൊക്കെ പിന്നെ നിനക്കും നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇത് നീ എനിക്ക് സമർപ്പിച്ചേ പറ്റൂ. അതാണ് ഇസ്ലാം, അല്ലാഹുവിനെ സമർപ്പിക്കാൻ. ഇതാണ് വാക്കർത്ഥം. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പോലും ഒരു തെറ്റിനെ തെറ്റ് അല്ല എന്ന് മനസ്സിലാക്കുന്നത് ഗുരുതരമാണ്. തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ ഒരു തെറ്റ് തെറ്റല്ല എന്ന് വ്യാഖ്യാനിക്കുകയോ തെറ്റിനെ തെറ്റല്ല എന്ന് കരുതുകയോ ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഒരാളെ കള്ളുകുടിച്ച് ഇങ്ങനെ വരികയാണ്, നന്നായിട്ടുണ്ട് കള്ളുകുടി, ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തിന്മയെ ഇഷ്ടപ്പെടലോ അപ്രീഷിയേറ്റ് ചെയ്യലോ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന രക്തത്തിന്റെ കാരണമാണെന്ന് രേഖപ്പെടുത്തി. ഇത്ര ഗൗരവമാണ്. ഒരാളെ തെറ്റ് ചെയ്തു, ഓ നന്നായിട്ടുണ്ട്, ഷബാഷ്, well done, you did it. ആരോട്? കള്ളുകുടിച്ചവനോട്, ഒന്നിവാസം വ്യഭിചരിച്ചവനോട്. അങ്ങനെ വാദവെപ്പുകളാണ്, അവളെ ഞാൻ വളക്കും, ഇവളെ ഞാൻ കൊണ്ടുപോകും, ഇവളെ ഞാൻ വ്യഭിചരിക്കും. അത് ചെയ്തവന്റെ ശബാഷ്, കൈയടി. അങ്ങനെ ചെയ്താൽ അള്ളാഹു ഹറാമാക്കിയ ഒരു പണി നിനക്ക് ഇഷ്ടമായി. എന്തതിനർത്ഥം? എന്റെ റബ്ബിന്റെ വെറുപ്പാൻ എനിക്കത് ഇഷ്ടമാണ്. അതിനർത്ഥം എന്റെ റബ്ബിന്റെ നിയമം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇസ്ലാമിന്റെ ബൗണ്ടറി പുറത്താണ്. ചെയ്ത അമലുകൾ കഥാകൂട്ടേണ്ടി വരും, ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മ തിന്മയാണെന്ന് മനസ്സിലാക്കുക. മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, ശരീരത്തിന്റെ ഇഷ്ടത്തിന് അടിമപ്പെട്ട് തെറ്റ് ചെയ്യും. അതിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തൗബാ ചെയ്ത് മടങ്ങ. അള്ളാഹു പുറത്തു തരണം പഠിച്ചവനെ, പറ്റിപ്പോയി അള്ളാഹു എന്ന് പറഞ്ഞ് തൗബാ ചെയ്ത് മടങ്ങ. പക്ഷേ ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയല്ല, അങ്ങനെ വാദിക്കല്ല. അള്ളാഹു നിർബന്ധമാക്കിയത് നിർബന്ധമല്ല എന്ന് പറയുകയോ അള്ളാഹു ഹറാമാക്കിയത് ഹറാം അല്ല എന്ന് പറയുകയോ ചെയ്താൽ ഇസ്ലാം എന്നത് പുറത്തു പോകും.